നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 നവംബർ മാസം 2 ബുധനാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. സോ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, നവംബർ 1 ഇന്ന് രാത്രി മുതൽ 5 വരെ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിക്കും അതുപോലെ തന്നെ മിന്നലിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തുലാവർഷത്തിൻ്റെ ഭാഗമായിട്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിലും തെക്കേ ഇന്ത്യക്ക് മുകളിലായിട്ട് വടക്കുകിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക. അടുത്ത അറിയിപ്പ്, റിസർവ് ബാങ്ക് പുറത്തുവിട്ട ഹോളിഡേ ലിസ്റ്റ് പ്രകാരം നവംബർ മാസത്തിൽ 10 ബാങ്കുകൾ അടഞ്ഞുകിടക്കും. ബാങ്കുകൾക്ക് 10 അവധിയാണ് എങ്കിലും ഓൺലൈൻ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് യാതൊരു മുടക്കവും ഉണ്ടാകില്ല. RBIയുടെ അവധി ദിനങ്ങളുടെ പട്ടികയിൽ ചിലത് രാജ്യവ്യാപകമായിട്ട് ആചരിക്കുമ്പോൾ മറ്റ് ചിലത് പ്രാദേശിക അവധികളാണ്. അതായത് വിവിധ പ്രാദേശിക ആഘോഷങ്ങൾ മൂലം വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ബാങ്ക് ശാഖകൾ അടഞ്ഞുകിടക്കും. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും അവധികൾ വ്യത്യാസപ്പെട്ടിരിക്കും എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് പാചകവാതക വില കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ വിപണന കമ്പനികൾ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉപയോഗിക്കുന്ന വാണിജ്യ LPGയുടെ വിലയാണ് കുറച്ചത്. 19 കിലോഗ്രാം കൊമേഴ്സ്യൽ LPG സിലിണ്ടറിന് 115.50 രൂപ കുറച്ചിരിക്കുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്നാണ് രാജ്യത്ത് എണ്ണ കമ്പനികൾ വില കുറച്ചിരിക്കുന്നത്. 2022 ജൂണിന് ശേഷം 7 തവണയാണ് വാണിജ്യ LPG സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുന്നത്. 19 കിലോഗ്രാം സിലിണ്ടറിന് 7 610 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, അരിവില നിയന്ത്രിക്കുവാനായിട്ട് ഇടപെടലുമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളപ്പിറവിയോടനുബന്ധിച്ചുകൊണ്ട് എല്ലാ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ അരി ലഭ്യമാക്കുന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. വെള്ള നീല കാർഡ് ഉടമകൾക്ക് 8 അരി സ്പെഷ്യലായിട്ട് 10.90 രൂപ നിരക്കിൽ നൽകുന്നതാണ്. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ 500 കേന്ദ്രങ്ങളിൽ സൗജന്യ നിരക്കിൽ 4 അരി വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സപ്ലൈകോയോ മാവേലി സ്റ്റോറോ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് അരിവണ്ടി എത്തുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തുന്നത് പരിഗണനയിൽ. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ജനകീയ ചർച്ചകൾ നടത്തുന്നതിനായിട്ട് നൽകിയ കുറിപ്പുകളടങ്ങിയ രേഖയിലാണ് സ്കൂൾ സമയമാറ്റത്തിനുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇക്കാര്യം ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് പ്രായത്തിനനുഗുണമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനൊപ്പം തന്നെ അവരുടെ കഴിവുകൾക്ക് അനുഗുണമായിട്ടുള്ള വിദ്യാഭ്യാസവും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള സ്കൂൾ സമയത്തിൽ മാറ്റം അനിവാര്യമാകും. എന്തുതരം മാറ്റമാകും അഭികാമ്യം എന്ന ചോദ്യമാണ് രേഖയിൽ ചർച്ചയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലിംഗസമത്വത്തിന് അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന തലക്കെട്ട് മാറ്റി പകരം ലിംഗ നീതിക്കധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്തണമെന്ന നിർദ്ദേശം ഒഴിവാക്കി. ലിംഗ വ്യത്യാസമില്ലാതെ ഇരിപ്പിട സൗകര്യം എന്ന ഭാഗത്ത് ഇരിപ്പിടം എന്ന വാക്ക് ഒഴിവാക്കി സ്കൂൾ അന്തരീക്ഷം എന്നാണ് ചേർത്തിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, മഹാത്മാഗാന്ധി സർവകലാശാല നാളെ നവംബർ 2 നടത്താനിരുന്ന 2 CBSE UG റെഗുലർ പ്രൈവറ്റ് പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. പുതിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില വീണ്ടും 37,000 താഴെ എത്തിയിരിക്കുകയാണ്. 480 രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില 36,800 രൂപയായി. ഗ്രാമിന് 4,600 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അപ്പോൾ എല്ലാവരും, എല്ലാ പൊതുജനങ്ങളും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. മറ്റുള്ളവരിലേക്കൂടി തീർച്ചയായിട്ടും ഈ വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.